നമസ്കാരം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റിൻ്റെ പാഠഭാഗങ്ങളാണ് അതിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് ഇത് ഇത് നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസുകളെ കുറിച്ചാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇസ്തിരിപ്പെട്ടി അഥവാ ഇലക്ട്രിക് അയൺ ഈ ഇലക്ട്രിക് അയണിൽ ഹീറ്റ് ഉണ്ടാകുന്ന ഭാഗം പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ കാണുന്ന ഒരു മെറ്റൽ ഭാഗമാണോ അവിടെയാണോ ഹീറ്റ് ഉണ്ടാകുന്നത് അല്ല ഇത്തരം ഇൻസ്ട്രുമെൻസിലെല്ലാം ഹീറ്റ് ഉണ്ടാകുന്ന പാർട്ട് എന്ന് പറയുന്നത് അത് ഹീറ്റിംഗ് കോ ഹീറ്റിംഗ് കോയിലാണ് ഓക്കെ ഹീറ്റിംഗ് കോയിലാണ് ഈ ഇൻസ്ട്രുമെൻസിലെല്ലാം തന്നെ എന്തുണ്ടാകുന്നത് ഹീറ്റ് ഉണ്ടാകുന്നത് ഇനി ആ ഹീറ്റിംഗ് കോയിൽ എന്തെങ്കിലും പ്രത്യേകതരം മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചതാണോ അതെ ഈ ഹീറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത് നിക്രോം എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം ഓക്കെ നിക്രോം നിക്രോം എന്ന് പറയുന്നത് നമ്മുടെ നൂറ്റി പതിനെട്ട് എലമെൻറ്റുകളിലൊരു എലമെൻ്റ് അല്ല ഈ നിക്രോം എന്ന് പറയുന്നത് ചില മെറ്റലുകളെ യോജിപ്പിച്ച് ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ചേർത്തുണ്ടാക്കിയിരിക്കുന്നൊരു അലോയിയാണ് ഓക്കെ ആ മെറ്റലുകൾ എന്ന് പറയുന്നത് നിക്കലും അതുപോലെ തന്നെ ക്രോമിയം അതുപോലെ തന്നെ അയൺ ഈ മൂന്ന് മെറ്റലുകളെ ചേർത്തിട്ടാണ് നമുക്ക് നിക്രോം എന്ന അലോയി ലഭിക്കുന്നത് അതുപോലെ നമുക്ക് അതിൻ്റെ നോട്ടൊന്ന് വായിക്കാം ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ് ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആർ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗപ്പെടുത്തുന്ന ഇൻസ്ട്രുമെൻസിനെ ഉപകരണങ്ങളെയാണ് നമ്മൾ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ് എന്ന് പറയുന്നത് ഇൻ സച്ച് ഇൻസ്ട്രുമെൻസ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഹീറ്റിംഗ് കോയിൽസ് അതാണ് നമുക്ക് പഠിക്കേണ്ടത് അത്തരം ഇൻസ്ട്രുമെൻ്റിൽ ഹീറ്റ് ഉണ്ടാകുന്ന ഭാഗം ഹീറ്റിംഗ് കോയിലാണ് ഹീറ്റിംഗ് കോയിൽസ് ആർ മേഡ് ഓഫ് നിക്രോം നിക്രോം എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടിട്ടാണ് ആ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം ഈസ് ആൻ അലോയി ഓഫ് അത് ആണ് അലോയി എന്ന് പറഞ്ഞാൽ എന്താണ് മെറ്റലുകളെ യോജിപ്പിച്ച് ചേർത്തിരിക്കണ്ടായിരിക്കുന്ന മെറ്റലാണ് സോ അലോയി ആണ് എന്തൊക്കെ മെറ്റലാണ് നോക്കാൻ നിക്കൽ ക്രോമിയം ആൻഡ് അയൺ ആ പേരിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും നിക്കൽ ക്രോമിയം അല്ലെ നിക്രോം നിക്കൽ ക്രോമിയം ദൽ അയൺ ഇത് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു മെറ്റീരിയലിൻ്റെ അതായത് നമ്മുടെ ഈ നിക്രോമിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അങ്ങനെ ഒരു ഹീറ്റിംഗ് കൂലായിട്ട് ഉപയോഗിക്കാൻ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഉണ്ട് അതാണ് നമ്മൾ ആദ്യമായി പഠിക്കുന്നതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി നിക്രോമിന് എന്ത് പ്രത്യേകത എന്ത് സവിശേഷതയാണ് നിക്രോമിന് ഹീറ്റിംഗ് കൂലായിട്ട് ഉപയോഗിക്കാൻ കാരണമായുള്ളത് നോക്കാം ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് നിങ്ങളിവിടെ രണ്ട് വയർ കാണിച്ചിട്ടുണ്ട് ഒന്നാമത്തെ വയറിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ് മെൽറ്റിംഗ് പോയിൻറ്റ് ഇതിന് മെൽറ്റിംഗ് പോയിൻറ്റ് അഞ്ഞൂറ് ഡിഗ്രി ഷെൽസ് ആണെന്ന് വിചാരിക്കാം ഓക്കെ അഞ്ഞൂറ് ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രി ഷെൽസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കാം രണ്ടാമത്തെ ഈ വയറിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് ഓക്കെ മെൽറ്റിംഗ് പോയിൻറ്റ് എന്ന് പറയുന്നത് ഒരു ആയിരം ഡിഗ്രി ഷെൽസ് ആണെന്ന് വിചാരിക്കാം മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഉരുകുന്ന ടെമ്പറേച്ചറാണ് അതായത് നമ്മൾ ചൂടാക്കി ചൂടാക്കി വരികയാണ് നൂറ് ഡിഗ്രി ഷെൽസ് ആയി ഇരുന്നൂറായി മുന്നൂറായും നാനൂറായി അഞ്ഞൂറ് ഡിഗ്രി സെൽസ് ആകുമ്പോൾ നമ്മുടെ ആദ്യത്തെ വയർ നമുക്കിത് എന്ന് കൊടുക്കാം ആദ്യത്തെ വയർ എ എന്തേലും ഉരുകും സോ അഞ്ഞൂറാകുമ്പോൾ നമ്മുടെ ബി എന്ന് പറയുന്ന വയർ ഉരുകുമോ ഇല്ല ഒരിക്കലുമില്ല കാരണം അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് അത് ഉരുകാനുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആയിരമാണ് സോ അറുന്നൂറ് ഡിഗ്രി സെൽസ് ആയാലോ എഴുന്നൂറായാലോ എണ്ണൂറായാലോ തൊള്ളായിരം ആയാലോ നമ്മുടെ ഈ ബി എന്ന് പറയുന്ന വയർ ഉരുകില്ല ഇനി നിങ്ങൾ ആലോചിക്കും നമുക്കിവിടെയുള്ള ഹീറ്റിംഗ് അപ്ലയൻസുകൾ ഉപയോഗിക്കുന്ന ആ കോയിലുകൾ ഉരുകി പോകാൻ പാടില്ല ഉരുകിപ്പോകാൻ പാടില്ല എങ്കിൽ അതാണ്ട് ഇതുപോലെ ഉരുകി പോകാൻ പാടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള മെറ്റീരിയൽ വേണം ഉപയോഗിക്കാൻ അപ്പം നമ്മൾ ഈ ഉപയോഗിച്ചിരിക്കുന്ന നിക്രോമിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഒന്നാമത് പോയിൻ്റായിട്ട് പഠിച്ചോളൂ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട് അപ്പം നിക്രോമിൻ്റെ ഒന്നാമത്തെ സവിശേഷത ഇങ്ങനെ ചൂടാകുമ്പോൾ അത് ഉരുകി പോകില്ല ഒരുക്കി പോകില്ല എങ്കിൽ അത് നമുക്ക് എന്താണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് മെൽറ്റിംഗ് പോയിൻ്റ് വളരെ കൂടുതലായതുകൊണ്ടാണ് ഈ സാധാരണ താപനില അല്ലെങ്കിൽ ചൂടാവുന്ന താപനില ഒരുക്കി പോകാത്തത് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക അത് നമുക്ക് ഞാനൊരു ഇക്വേഷൻ കാണിക്കാം ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇക്വേഷനും കാണിക്കുക നമ്മൾ പഠിച്ചതാണ് ഈക്വേഷൻ എച്ച് ഇ സീക്വൽ ടു എച്ച് ഇ സീക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നുള്ള ഇക്വേഷൻ ജൂൾസ് ജോഡ് ഇക്വേഷനാണ് ഓക്കെ ഇതിൽ ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ് ആറിൻ്റെ ഒരു ഇക്വേഷൻ എക്സ്ട്രാ എഴുതാണ് ആർ ഇ സീക്വൽ ടു റോ എൽ ഡിവൈഡ് ബൈ എ എന്നാണ് ഓക്കെ ഇത് നമ്മൾ ഒൻപത് ക്ലാസ്സിൽ പഠിക്കേണ്ട ഒരു ഇക്വേഷനാണ് ഇതിൽ റോ എന്ന് പറയുന്നതാണ്ട് ഈ റോ എന്ന് പറയുന്ന സാധനം ഇതിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുക ഓക്കെ ഈ റോയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുക അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ എച്ച് ഇ സി കൽ ടു ഐ സ്ക്വയർ ആർട്ടി എന്നുള്ള ഈ ഇക്വേഷനിലെ ആറിന് നമ്മൾ ഈ ഒരു ഈ ഒരു വാല് കൊടുക്കുകയാണ് സോ നമുക്കിങ്ങനെ ഇക്വേഷനാവും എച്ച് ഇ സിക്വൽ ടു എച്ച് ഇ സി കൽ ടു ഐ സ്ക്വയർ അതുപോലുണ്ട് ആറിന് പകരം എന്ത് കൊടുക്കുക നമ്മുടെ റോ എൽ ഡിവൈഡ് ബൈ എ എന്ന് കൊടുക്കുക ഓക്കെ അപ്പം റോ എല് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ടി അതുപോലെ അതുകൊണ്ടുണ്ട് ഓക്കെ ഇനി നോക്കൂ ഈ റോയും അതുപോലെ തന്നെ എച്ചും ഡയറക്റ്റ് റിലേഷനാണ് പക്ഷേ ഇത് നമുക്കറിയാം ഇത് നേരെ താഴെ മുകളിലും ആയിരുന്നെങ്കിൽ ഇവിടെ നോക്കൂ എച്ചും എയും തമ്മിൽ ഇൻവേഴ്സിലി പ്രൊപ്പോഷനിലാണ് അത് താഴെ ആണ് നമുക്കങ്ങനെ അവരെ എളുപ്പത്തിൽ അങ്ങനെ പറയാം പക്ഷേ ഈ റോയും നോക്കാം നമുക്ക് വേണ്ട ആരെയ്ക്കാൻ നോക്കൂ റോയും അതുപോലെ എച്ചും ഡയറക്റ്റ് റിലേഷനാണ് എന്ന് പറഞ്ഞാൽ റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി എന്നാണ് നമ്മൾ റോയെ പറയുന്നത് ആ റോ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുമ്പോൾ ഹീറ്റും കൂടും ഓക്കെ അപ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുവാണെങ്കിലോ റെസിസ്റ്റിറ്റി കുറയുവാണെങ്കിൽ ഹീറ്റും കുറയും സോ നിങ്ങൾ നോക്കും നമുക്ക് ഹീറ്റ് കൂടുതൽ ഇവിടെ വേണ്ട ഹീറ്റിംഗ് കോയിൽസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് കൂടുതൽ വേണം സോ ഹീറ്റ് കൂടുതൽ വേണമെങ്കിൽ എന്തായിരിക്കണം കൂടുതൽ വേണ്ടത് ആ മെറ്റീരിയലിന് റെസിസ്റ്റിവിറ്റി കൂടുതൽ വേണം സോ നമുക്ക് പറയാം ഹൈ റെസിസ്റ്റിവിറ്റി ഈ ഉണ്ട് അതുകൊണ്ടാണ് നമ്മളടുത്ത് ഉപയോഗിക്കാൻ കാരണം രണ്ടാമത്തെ പോയിൻറ്റായി ഹൈ റെസിസ്റ്റിവിറ്റി അപ്പോൾ ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ് എന്നൊരു സവിശേഷത നീക്രോമിനുണ്ട് ഹൈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സവിശേഷതയും നിക്രോമിന് ഉണ്ട് അടുത്തായി നോക്കുക മൂന്നാമത്തെ ഒരു പ്രത്യേകത നിക്രോമിനുള്ള മൂന്നാമത്തെ പ്രത്യേകത ഇതാണ് മൂന്ന് നമുക്ക് നമ്മുടെ ഇടവിനെ മൂന്ന് സോ ഇവിടെ നോക്കൂ ഇത് റെഡ് ഹോട്ട് കണ്ടീഷനാണ് ചൂടായിട്ട് ചുട്ടുപെടുത്തി നിൽക്കുകയാണ് സോ അപ്പോൾ ഈ റെഡ് ഹോട്ട് കണ്ടീഷൻ റെഡ് ഹോട്ട് കണ്ടീഷൻ അല്ല നിങ്ങൾ ചുവന്ന ഒരു അവസ്ഥയിൽ കാണുന്നുണ്ട് റെഡ് ഹോട്ട് കണ്ടീഷനിൽ ഇങ്ങനെ ചുവന്ന് ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഒരുപാട് നേരം നിലനിൽക്കാനുള്ള കഴിവ് നിക്രോമിനുണ്ട് ആ സമയത്തൊന്നും തന്നെ ഇത് കത്തില്ല ഓക്സിഡൈസ് ചെയ്യില്ല ഓക്സിഡൈസ് ചെയ്യാൻ മീൻസ് ഓക്സിഡനുമായിട്ട് റിയാക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് തീ പിടിക്കില്ല അങ്ങനെ തീ പിടിക്കാതെ ഇങ്ങനെ ചുവന്ന് ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കാനുള്ള കഴിവും നിക്രോമിനും ഉണ്ട് അതാണ് മൂന്നാമത്തെ പ്രത്യേകത ഇനി നാലാമത്തെ പ്രത്യേകത നമ്മൾ പറയുന്ന ഇതാണ് ശ്രദ്ധിക്കുക നാലാമത്തെ പ്രത്യേകത നമ്മുടെ ഇത് നമ്മുടെ ഒരു ഇസിരിപ്പെട്ടിയാണ് ഇസിരിപ്പെട്ടി നിങ്ങൾ വിചാരിക്കുക ചൂടാകുന്ന സമയത്ത് ഓക്കെ ഈ ഒരു ഭാഗം ഇങ്ങനെ തള്ളി വരികയാണെന്ന് വിചാരിക്കുക ചൂടാകുമ്പോൾ ചില വസ്തുക്കൾ എന്ത് ചെയ്യും എക്സ്പാൻഡ് ചെയ്യും അതിനാണ് നമ്മൾ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയും ഓക്കെ തെർമൽ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയും ഈ തെർമൽ എക്സ്പാൻഷൻ ഈ മെറ്റീരിയലിന് കൂടുതലായിരുന്നെങ്കിൽ നമ്മുടെ ഈ എന്ത് ചെയ്യും ഇസ്ത്രീ പട്ടികക്ക് തള്ളി വന്നേനെ അപ്പോൾ നമ്മൾ എങ്ങനെ അയൻ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല പക്ഷേ നിക്രോമിനൊരു പ്രത്യേകതയുണ്ട് അത് ചൂടാക്കുമ്പോഴുള്ള ആ എക്സ്പാൻഷൻ കുറവാണ് അതായത് അതിന് ലോ തെർമൽ എക്സ്പാൻഷനാണ് ഓക്കെ ലോ തെർമൽ എക്സ്പാൻഷനാണ് ചൂടാകുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആ നിക്രോമിന് കുറവായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇത്തരം കോയിലുകളായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ആണ് നാല് പ്രത്യേകത സോ ഇത് നമുക്കൊന്ന് ചെയ്ത് നമുക്ക് നോട്ടി പറയാം ക്യാരക്ടറിറ്റിക്സ് ഓഫ് നിക്രോം നിക്രോമിൻ്റെ സ്വഭാവ സവിശേഷത കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് നിക്രോം നിക്രോമിൻ്റെ മേന്മകൾ ഏതൊക്കെയാണ് ഹൈ റെസിസ്റ്റിവിറ്റി റെസിസ്റ്റിവിറ്റിനോട് പറഞ്ഞു ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് നമ്മൾ പറഞ്ഞു എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ് കത്താതെ ഒരുപാട് നേരം ചുവന്ന് ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കാനുള്ള കഴിവ് നിക്രോമിനുണ്ട് അതുപോലെ തന്നെ ലോ തെർമൽ എക്സ്പാൻഷൻ ചൂടാകുമ്പോൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവ് നിക്രോമിന് കുറവായതുകൊണ്ട് നമ്മുടെ ഉപയോഗങ്ങൾ നടക്കുകയും ചെയ്യും അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് സേഫ്റ്റി ഫ്യൂസ് ആണ് അടുത്ത ഡിവൈസിലേക്ക് പോവുകയാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗപ്പെടുന്ന വേറൊരു ഡിവൈസാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ഫ്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗപ്പെടുന്ന ഡിവൈസ് തന്നെയാണെന്ന് പറഞ്ഞത് ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ് സേഫ്റ്റി ഫ്യൂസും ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗപ്പെടുന്ന ഒരു ആണ് ഓക്കെ ഇത് നമുക്ക് നോക്കാം ഈ കാണുന്നതാണ് സേഫ്റ്റി ഫ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ എവിടെയാണ് എവിടെയായിട്ടാണ് മെയിൻ സ്വിച്ചിൻ്റെ ആ ബോർഡിലായിട്ടായിരിക്കും ഈ ഫ്യൂസുകളൊക്കെ കാണുന്നത് ഓക്കെ പിന്നെ ഓരോ ഡിവൈസിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെറിയ ചെറിയ ഫ്യൂസുകളുണ്ട് അപ്പോൾ പ്രധാനമായും നമുക്ക് ഈ ഒരു ഫ്യൂസുകളെ കുറിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഈ ഇഫികറിൽ കാണുന്നതാണ് സേഫ്റ്റി ഫ്യൂസ് ഈ സേഫ്റ്റി ഫ്യൂസിന് അകത്തായിട്ട് ഒരു വയർ വയറുണ്ടായിരിക്കുന്നുണ്ട് അതാണ് ഫ്യൂസ് വയർ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതിനാണ് നമ്മൾ ഫ്യൂസ് വയർ എന്ന് പറയുക ഓക്കെ ഇനി നമുക്ക് നോക്കാം ഈ സേഫ്റ്റി ഫ്യൂസിൻ്റെ ഉപയോഗം എന്താണ് മനസ്സിലാക്കോളാം അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം എന്തിനാണ് നമ്മൾ ഈ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം നോക്കൂ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും വീട്ടിലേക്ക് എടുക്കുന്ന ലൈനുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് ലൈനുകളാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും വീട്ടിൽ നമ്മുടെ ഈ ഒരു മെയിൻ സ്വിച്ചിൻ്റെ ബോർഡിലേക്ക് എടുക്കുന്ന ലൈനുകൾ ഏതൊക്കെയാണ് രണ്ട് ഫേസും സൊരു ഫേസുമായിരിക്കും ന്യൂട്രലും നോട്ട്രലുമായിരിക്കും ഓക്കെ അപ്പോൾ ഈ രണ്ട് ഫേസ് അതൊക്കെ ഒരു ഫേസ് ഒരു രണ്ട് ലൈനുകളാണ് ഒരു ഫേസും ഒരു നോട്ടലും നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് എടുത്തിട്ടുണ്ട് ഓക്കെ ഈ സ്വിച്ച് ബോർഡിനകത്ത് നിങ്ങൾ പല ഇവർക്ക് ഫ്യൂസ് ഉണ്ട് ഉണ്ടാവും ഫ്യൂസ് ഉണ്ട് നിങ്ങൾ കാണുന്നതായിരിക്കും ശരി എന്നിട്ട് നമ്മൾ ഇതെടുത്ത് ഇതിൽ നിന്നായിരിക്കുമല്ലോ നമ്മുടെ വീടിന് ഉള്ളിലേക്ക് കണക്ഷൻ പോവുക അപ്പം ഒരു ഫേസും ഉണ്ട് അതുപോലെ തന്നെ എന്തുകൊണ്ട് ഒരു ന്യൂട്രലും ഉണ്ട് ഈ ഫേസും ന്യൂട്രലും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാം ഓക്കെ ഏതൊക്കെയാണ് നമ്മുടെ ഈ മെയിനിൽ നിന്നുള്ള ഇത് മെയിനാണ് ആണ് ഓക്കെ ഇതാണ് മെയിൻ സോ ഈ മെയിനിൽ നിന്നുള്ള രണ്ട് ലൈൻ മെയിനിൽ നിന്നുള്ള രണ്ട് ലൈൻ ഏതൊക്കെയാണ് ഫേസും ന്യൂട്രലും ഈ ഫേസും ന്യൂട്രലും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടെന്ന് പറയുന്നൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട് ചെയ്യും തീ പിടിക്കും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും ഓക്കെ സർക്യൂട്ടിനെ തീ പിടിക്കും ദെൻ അതുപോലെ തന്നെ നമ്മൾ ചിലപ്പം മേലിൽ നിന്നായിരിക്കില്ല ചില വീട്ടിൽ ബാറ്ററി ആയിരിക്കും ഉപയോഗിക്കുക അപ്പം ബാറ്ററിൽ നിന്നാണെങ്കിൽ ആലോചിക്കുക ബാറ്ററിൽ നിന്നാണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും രണ്ട് ലൈനായിരിക്കുമല്ലോ സോ ഈ രണ്ട് ലൈനുകൾ കൂട്ടിമുട്ടുന്ന സിറ്റുവേഷനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് അതിനെ വിളിക്കുന്ന പേര് ഷോർട്ട് സർക്യൂട്ടെന്നാണ് അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് പഠിക്കുക ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക നമ്മുടെ മെയിനിൽ നിന്നുള്ള രണ്ട് ലൈൻ മെയിനിൽ നിന്നുള്ള രണ്ട് ലൈൻ ഏതൊക്കെയാണ് ഫേസും ന്യൂട്രലും അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്നുള്ള രണ്ട് ലൈൻ അതേതൊക്കെയാണ് പോസിറ്റീവോ നെഗറ്റീവോ ഇങ്ങനെയുള്ള ലൈനുകൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നത് ഓക്കെ അതാണ് ഷോർട്ട് സർക്യൂട്ട് ഇനി ഒരു വാക്കുകൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതാണ് നോക്കി ഓവർലോഡിങ് നമ്മൾ നമ്മളീത ഫേസ് നമ്മൾ നമ്മളിങ്ങോട്ട് നമ്മുടെ വീടുകളെല്ലാടത്തും കണക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പല പല ഡിവൈസുകളാണ് വിസുണ്ട് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് ഹീറ്റർ ഉണ്ട് റെഫ്രിജേറ്ററുണ്ട് ലാമ്പുണ്ട് ടി വി ഉണ്ട് സോ അങ്ങനെ ഒരു സർക്യൂട്ടിന് താങ്ങാവുന്നതിനധികം ഇൻസ്ട്രുമെൻസ് നമ്മൾ ഒരേ സമയം ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് സോ അതെല്ലാം ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർലോഡിംഗ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഓവർലോഡിങ് സംഭവിക്കാം അതുപോലെ തന്നെ നമ്മൾ ഒരു സ്വിച്ച് ബോർഡിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ഒരുപാട് കണക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഓവർലോഡിങ് എന്ന് പറയാം സോ ഇങ്ങനെ ഓവർലോഡിങ് സംഭവിക്കുമ്പോൾ അതായത് ഒരു സർക്യൂട്ടിനും താങ്ങാവുന്നതിന് അധികം എന്താണ് ഡിവൈ പവറുള്ള ഡിവൈസ് തന്നെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഓവർലോഡിംഗ് എന്ന് പറയും രണ്ട് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞിരുന്നു ഷോർട്ട് സർക്യൂട്ടും പറഞ്ഞു അതുപോലെ ഓവർലോഡിങ്ങും വന്നു ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ പോസ്റ്റിൽ നിന്നും ഞാൻ തുടങ്ങിയവിടെയാണ് പോസ്റ്റിലാണ് എന്നൊക്കെ ഈ പോസ്റ്റിൽ നിന്നും എക്സസ് കറണ്ട് ഇങ്ങോട്ട് ഒഴുകി വരും ഓക്കെ എക്സസ് കറണ്ട് നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു സർക്യൂട്ടിലേക്ക് ഒഴുകി വരികയാണ് ഇങ്ങനെ എക്സസ് കറണ്ട് ഒഴുകി വന്നാൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും നമ്മുടെ വീടിനുള്ളിലുള്ള സർക്യൂട്ട് തീ തീപിടിക്കുവാനുള്ള സാധ്യതയുണ്ട് തീപിടിച്ചാൽ എന്ത് ചെയ്യും നമ്മുടെ വീടിന് ഡാമേജ് ഉണ്ടാകും അപ്പോൾ ഇത്തരം സിറ്റുവേഷൻ ഇത്തരം ഡേഞ്ചർ സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടായതാണ് ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും കൊണ്ട് അപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും കൊണ്ട് ഇത്തരത്തിൽ ഉണ്ടായ സിറ്റുവേഷനിൽ നിന്നും നമ്മുടെ സർക്യൂട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സേഫ്റ്റി ഫ്യൂസ് ഇവിടെ ഉപയോഗിക്കുന്നത് സേഫ്റ്റി ഫ്യൂസ് എന്ത് ചെയ്യും ആ എക്സസ് കറണ്ട് വരുമ്പോൾ അതിനകത്തൊരു ഫ്യൂസ് വയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ഫ്യൂസ് വേറെ അങ്ങ് ഉരുക്കിപ്പോവും ഫ്യൂസ് വയറിൻ്റെ അവിടുത്തെ മെൽറ്റിംഗ് പോയിൻറ്റ് കുറവാണ് ഡീറ്റെയിൽസ് പിന്നെ പറയാം അപ്പോൾ ഈ ഫ്യൂസ് വയർ എന്ത് ചെയ്യും അങ്ങ് ഉരുക്കിപ്പോകും ഉരുങ്ങി പോകുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ സർക്യൂട്ടിലേക്ക് പിന്നീട് കറണ്ട് വരില്ല അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മുടെ സർക്യൂട്ടിനെ സംരക്ഷിക്കുക അപ്പോൾ എൻ്റെ ചോദ്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഉപയോഗപ്പെടുന്നത് ഷോർട്ട് സർക്യൂട്ടിലും ഓവർലോഡിങ്ങിലും ഷോർട്ട് സർക്യൂട്ടിലും ഓവർലോഡിങ്ങിൽ എന്ത് സംഭവിക്കും എക്സസ് കറണ്ട് നമ്മുടെ സർക്യൂട്ടിലേക്ക് ഒഴുകി വരും അങ്ങനെ എക്സസ് കറണ്ട് സർക്യൂട്ടിലേക്ക് അത് വീട്ടിലേക്ക് ഒഴുകി വന്നാൽ അത് ഡാമേജ് ഉണ്ടാക്കും ആ സമയത്താണ് നമ്മുടെ സേഫ്റ്റി ഫ്യൂസിനകത്തുള്ള വയർ ഉരുകിപ്പോയിക്കൊണ്ട് നമ്മുടെ സർക്യൂട്ടിനെ സംരക്ഷിക്കുന്നത് നോക്കാം നമ്മുടെ നോട്ട് നോക്കുക സേഫ്റ്റി ഫ്യൂസിൻ്റെ ഫംഗ്ഷനാണ് നമ്മൾ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഫങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ യൂസ് എന്താണ് എക്സസ് കറണ്ട് ഫ്ലോ ഇൻ ദി സർക്യൂട്ട് വെൻ ദെയർ ഈസ് എ ഷോർട്ട് സർക്യൂട്ട് ഓർ ഓവർലോഡിങ് ഇൻ ദി അപ്ലയൻസ് ഷോർട്ട് സർക്യൂട്ടോ അപ്ലയൻസിൽ ഓവർലോഡി ഓവർലോഡിംഗോ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓവർലോഡിങ് സംഭവിക്കുകയാണെങ്കിൽ എക്സസ് കറണ്ട് ആ സർക്യൂട്ടിലേക്ക് കയറി വരും ഓക്കെ സേഫ്റ്റി ഫ്യൂസ് ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദി സർക്യൂട്ട് ഇൻ സിറ്റുവേഷൻ അത്തരം സിറ്റുവേഷനിൽ നമ്മുടെ സർക്യൂട്ടിനെ സംരക്ഷിക്കുവാനുള്ള ആണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ആ ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിംഗ് എന്താണെന്ന് കൂടി ഒന്ന് പറയാം ഇഫ് ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് എ ബാറ്ററി ഒരു ബാറ്ററിയുടെ കേസ് പറയുകയാണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവ് ടെർമിനൽസ് ഓർ ടു ലൈൻസ് ഫ്രം ദി മെയിൻസ് മെയിനിൽ നിന്നുള്ള രണ്ട് ലൈനുകൾ അല്ലെങ്കിൽ രണ്ട് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കാണ് ഫേസും ന്യൂട്രലും അപ്പം ബാറ്ററിയിൽ നിന്നാണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കൂട്ടിമുട്ടുന്നു മെയിനിൽ നിന്നാണെങ്കിൽ ഒരു ഫേസും ന്യൂട്രലും തമ്മിൽ കൂട്ടിമുട്ടുന്നു അതിൻ്റെ ഇടയ്ക്ക് വിതഔട്ട് ദി പ്രസൻസ് ഓഫ് റെസിസ്റ്റൻ ഇൻ ബിറ്റ്വീൻ അവർക്ക് വേറെ റെസിസ്റ്റൻസ് ഉണ്ടാകാൻ പാടില്ല നമ്മളിപ്പോൾ ഒരു ബൾബ് കണക്ട് ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു ബൾബ് കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കും ഇത് ബൾബാണെന്ന് വിചാരിക്കും ഓക്കെ അപ്പോൾ അവിടെ നമ്മുടെ ഫേസും അതുപോലെ തന്നെ ന്യൂട്രലും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ബൾബ് എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് അവിടെ ഉണ്ട് അതുകൊണ്ട് അവിടെ ഷോർട്ട് സർക്യൂട്ട് അല്ല പക്ഷേ ഇങ്ങനെ ഫേസും അതുപോലെ തന്നെ ന്യൂട്രലും ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരികയാണ് ന്യൂട്രലും ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരികയാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുക ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാം അപ്പോൾ ഇവയ്ക്കിടയിൽ റെസിസ്റ്റൻസ് ഇല്ലാതെ അല്ലേ ബൾബോ സ്വിച്ചോ അങ്ങനെ ഒരു ഡിവൈസും ഇല്ലാതെ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാം ഇഫ് ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് എ ബാറ്ററി ഓർ ടു ലൈൻസ് ഫ്രം ദി മെയിൻസ് കം ഇൻ ടു കോൺടാക്ട് വിതഔട്ട് ദി പ്രസൻസ് ഓഫ് എ റെസിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ ദേ ആർ സേറ്റ് ടു ബി ഷോർട്ട് സർക്യൂട്ടഡ് ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്ത് ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ എന്താ ഈ സർക്യൂട്ട് ഈസ് സെറ്റ് ടു ബി ഓവർലോഡഡ് ഒരു സർക്യൂട്ടിനെ നമുക്ക് ഓവർലോഡ് എന്ന് പറയാം എപ്പോഴാണ് ഇഫ് ദി ടോട്ടൽ പവർ ഓഫ് ആൾ ദി അപ്ലയൻസ് കണക്റ്റഡ് ടു ഇറ്റ് ഈസ് മോർ ദാൻ ദി സർക്യൂട്ട് ക്യാൻ വിസ്റ്റാൻ ഒരു സർക്യൂട്ടിന് താങ്ങാവുന്നതിലധികം പവറുള്ള ഇൻസ്ട്രുമെൻസിന് നമ്മൾ ആ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ സർക്യൂട്ട് ഓവർലോഡ് ആണെന്ന് പറയാം അത്രയേ ഉള്ളൂ ഒരു സർക്യൂട്ടിന് താങ്ങാവുന്ന പവർ കാണും അതിൽ കൂടുതലും ഇൻസ്ട്രൂമെൻറ്റ് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓവർലോഡിംഗ് എന്ന് പറയുക ഈ രണ്ട് സിറ്റുവേഷനിലാണ് സേഫ്റ്റി ഫ്യൂസ് വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് ഇനി നമുക്ക് ആ ഉപയോഗിക്കുന്ന സേഫ്റ്റി ഫ്യൂസിനകത്ത് ഉപയോഗിക്കുന്ന വയറിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം ഞാൻ പറഞ്ഞിരുന്നു ഈ വയർ ഉരുകി പോകണം നമ്മുടെ ആദ്യത്തെ നിക്രോമൻ കേസിൽ നിന്ന് ആലോചിച്ച് ഉരുകി പോകരുതെങ്കിൽ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയണം ഉരുകി പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം അപ്പം നിക് ഫ്യൂസ് വയറിന്റെ പ്രത്യേകതകൾ പറയേണ്ടത് പെക്യുലാരിറ്റീസ് ഓഫ് ഫ്യൂസ് വയർ ഒന്നാമത്തെ പോയിന്റ് പറയേണ്ടത് ലോ മെൽറ്റിംഗ് പോയിന്റ് പറയണം അതുപോലെ തന്നെ ഈ ഉപയോഗിക്കുന്ന വയർ എന്ന് പറഞ്ഞാൽ അത് കോപ്പർ വയറൊന്നും ഉപയോഗിക്കരുത് അതെന്ന് പറഞ്ഞൊരു പ്രത്യേക മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ടിന്നും ലെഡും പോലെയുള്ള മെറ്റലുകളെ സംയോജിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്ന അലോയി ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഫ്യൂസ് വെയർന്ന് പറഞ്ഞാൽ ഫ്യൂസ് വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത പറയാ ഇറ്റ്സ് എൻ അലോയി ഓഫ് ടിൻ ആൻഡ് ലെഡ് ടിൻ്റെ ലെഡിൻ്റെയും ആണ് അതുപോലെ തന്നെ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് കുറവുമാണ് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഈ ഫ്യൂസ് വെയർ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെടുക്കേണ്ട മുൻകരുതൽ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കാരണം ഫ്യൂസ് വെയർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പോകുമല്ലോ അത് കാരണം നമ്മുടെ സർക്യൂട്ടിനെ സംരക്ഷിക്കുന്നുണ്ടാണിങ്ങനെ പൊട്ടിപ്പോകുന്നു അപ്പോൾ ആ പൊട്ടി പോകുന്ന ഫ്യൂസ് വയർ നമുക്ക് റീപ്ലേസ് ചെയ്യണം അപ്പോൾ എന്തൊക്കെയാണ് അങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് പ്രിക്കോഷൻ ടു ബി ടേക്കൺ വെൻ ഫ്യൂസ് വെയർ ഈസ് കണക്റ്റഡ് ഇൻ എ സർക്യൂട്ട് വളരെ എളുപ്പമുള്ള പോയിന്റ്സ് ആണ് നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് ആണ് ദി എൻസ് ഓഫ് ദി ഫ്യൂസ് വെയർ മസ്റ്റ് ബി കണക്റ്റഡ് ഫേമിലി അറ്റ് അപ്രോപ്രിയേറ്റ് പോയിന്റ്സ് അപ്രോപ്രിയറ്റ് പോയിന്റ്സിലായി വേണ്ടുന്ന പോയിന്റ്സിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഫ്യൂസ് ഫ്യൂസ്വെയർ കണക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഫ്യൂസ്വെയർ ഇവിടെയും ഇവിടെ കണക്ട് ചെയ്യുന്നത് സോ ആ രണ്ട് അപ്രോപ്രിയറ്റ് പോയിന്റ്സിലായിട്ട് അല്ലേ ഫേമിലി ഫാമിലി എന്ന് പറയാൻ ദൃഢമായിട്ട് കണക്ട് ചെയ്യണം ഫ്യൂസ് വെയറിനെ ഓക്കെ ദ എംസ് ഓഫ് ദി ഫ്യൂസ്വെയർ ഫ്യൂസ് വെയറിൻ്റെ അഗ്രഹങ്ങൾ എന്ത് ചെയ്യണം ഷുഡ് ബി കണക്റ്റഡ് ഫേമിലി ഫാമിലി ദൃഢമായിട്ട് അറ്റ് അപ്രോപ്രിയേറ്റ് പോയിന്റ്സ് അതിന് വേണ്ടുന്ന ആ ഒരു കറക്റ്റായിട്ടുള്ള പോയിന്റ് എന്ത് ചെയ്യണം നമ്മൾ കണക്ട് ചെയ്യണം ആണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ദ ഫ്യൂസ് വെയർ ഷുഡ് നോട്ട് പ്രൊജക്റ്റ് ഔട്ട് ഓഫ് ദി കരിയർ ബേസ് ഈ കരിയർ ബേസിന് പുറത്തേക്ക് നമ്മുടെ ഫ്യൂസ് വെയർ വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാണ് അല്ലേ നമ്മളിനി അടുത്ത വട്ടം നമ്മൾ ആ ഫ്യൂസ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ അതോട്ട് കോൺടാക്റ്റ് വന്നാൽ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫ്യൂസ് വെയർ പുറത്തേക്ക് വരായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പം അതിൻ്റെ രീതിയിൽ വേണം അതിനെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ പോയിന്റ് ഡു നോട്ട് യൂസ് കോപ്പർ വയർ ഓർ തിക്ക് വെയർ എസ് ഫ്യൂസ് വെയർ ആ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സാധാരണ ചെയ്യുന്നൊരു തെറ്റാണ് കോപ്പർ വയർ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പോയിൻറ്റ് കോപ്പർ വയർ ഉപയോഗിക്കരുത് അതായത് നമ്മുടെ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന വയർ തന്നെ ഫ്യൂസ് വയർ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും ഫ്യൂസ് വയറിൻ്റെ ഉപയോഗം നടക്കില്ല ഫ്യൂസ് വയറിലൂടെ തന്നെ എന്ത് ആ ആ വയറിലൂടെ കറണ്ട് അധികം വന്നാലും ആ വയർ കൂടി കടന്നു പോലും അപ്പം കോപ്പർ വയർ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ തിക്ക് വയർ കട്ടിയുള്ള വയറും ഉപയോഗിക്കരുത് കട്ടിയുള്ള വയറാണെങ്കിൽ അത് ഉരുപാൻ സമയം എടുക്കുകയും ചെയ്യും സോ അത് ഡു നോട്ട് യൂസ് കോപ്പർ വയർ തിക്ക് വെയർ ഫ്യൂസ് വയർ ഫ്യൂസ് വെയർ ആയിട്ട് കോപ്പർ വയറോ തിക്ക് വയറോ ഉപയോഗിക്കരുത് പറയേണ്ട മെയിൻ പോയിന്റ് ആണ് യൂസ് ഫ്യൂസ് വെയർ വിത്ത് സ്യൂട്ടബിൾ ആംബ്രേജ് സ്യൂട്ടബിൾ ആംബ്രേജിലുള്ള ഫ്യൂസ് ആണ് ഉപയോഗിക്കുക അപ്പോൾ അതായത് നമ്മളിപ്പം വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്യൂസ് വെയർ വിചാരിക്കും അതിൻ്റെ ഫ്യൂസ് വെയറിൻ്റെ ആംബ്രേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണ് ടു ആംബറാന്ന് വിചാരിക്കും ഓക്കെ അതേ ആംബ്രേജ് ഉള്ള ഈ ഫ്യൂസ്വയർ കൊണ്ട് നമ്മൾ ഇൻഡസ്ട്രിയർ പർപ്പസിലുള്ള ഒരു ബിൽഡിംഗ് ഉപയോഗിക്കാൻ പാടില്ല ഈ ടു ആംബിയറിൻ്റെ അവിടെ അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ്സ് അതിൽ കൂടുതൽ ആംബ്രേജ് ഉള്ളവയായിരിക്കും സോ അവിടെ ഈ ടു ആംബെയർ എന്ത് ചെയ്യും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഉപയോഗം നടക്കത്തില്ല ഇടയ്ക്ക് ഇടയ്ക്ക് അത് പൊട്ടിപ്പൊയ്ക്കൊണ്ടേ സോ അവിടെ ഉപയോഗിക്കേണ്ടത് വേറെ ആംബ്രേജിലുള്ള വയറായിരിക്കണം അപ്പം ഓരോ സിറ്റുവേഷനും അതിനനുസരിച്ചുള്ള ആംബ്രേജുള്ള വയർ ഉപയോഗിക്കണം ഓരോ ആവശ്യങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ആംബ്രേജുള്ള ഫ്യൂസ് വെയർ ഉപയോഗിക്കണം ലാസ്റ്റ് പോയിൻറ്റ് നമ്മൾ പറയുന്നൊരു പോയിൻറ്റ് ശ്രദ്ധിക്കുക ഇപ്പോൾ ഫ്യൂസ് വയർ ഈസ്റ്റ് ബിൻ്റെ കൂടെ സീരിയസ് സീരിയസ് ആയിട്ട് വേണം കണക്ട് ചെയ്യണം നമുക്ക് രണ്ട് കണക്ഷനുണ്ട് സീരിയസ് കണക്ഷൻ ഉണ്ട് കണക്ഷനുണ്ട് കണക്ഷൻ ഉണ്ട് ഈ ചാപ്റ്റർ തന്നെ പഠിക്കേണ്ട പോയിൻ്റാണ് സീരിയസ് ആയിട്ട് വേണം നമ്മുടെ ഈ ഫ്യൂസ് ലൈൻ ഫ്യൂസിനെ കണക്ട് ചെയ്യാൻ അതായത് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യാൻ മീൻസ് ഇപ്പോൾ ആലോചിക്കുക അതായത് നമ്മുടെ ഇപ്പോൾ പോസ്റ്റിൽ നിന്ന് ലൈൻ വരുന്നുണ്ട് ഇവിടെ നമ്മുടെ ഫ്യൂസുകൾ ഇത് ഫ്യൂസ് ആണെന്ന് വിചാരിക്കുക ഫ്യൂസ് ഓക്കെ ഈ ഫ്യൂസിൽ നിന്നായിരിക്കണം ഇങ്ങനെ സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്ത് പോകേണ്ടത് ഓക്കെ ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാം അതായത് നമുക്ക് ഈ ഒരു കണക്ഷൻ അതായത് നമ്മുടെ പോസിൽ നിന്ന് വരുന്ന ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂസോട് കണക്ട് ചെയ്യുന്നത് സീരിയസ് ആയിട്ട് അല്ല അതിലൊന്നും ആലോചിക്കൂ ഇങ്ങനെ കണക്ട് ചെയ്യാതെ സംഭവിക്കും അതായത് ഇത് പോസ്റ്റിൽ നിന്ന് വരുന്ന ലൈനാണ് നമ്മൾ ഈ ഫ്യൂസിന് അതുകൊണ്ട് ഇങ്ങനെ പാറലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗുണൊന്നും നടക്കത്തില്ല നോക്കൂ ഹൈ കറണ്ട് വരുമ്പോൾ നമ്മുടെ ഫ്യൂസൊങ്ങ് മെൽറ്റ് ആയി പോകുന്ന വിചാരിക്കും എന്നിരുന്നാൽ തന്നെയും കറണ്ട് എന്ത് ചെയ്യും ഇതില് കൂടെ എന്ത് ചെയ്യും ഫ്ലോ ചെയ്യും സോ പാറലായിട്ട് കണക്ട് ചെയ്യരുത് അതിനെങ്ങനെ തന്നെ കണക്ട് ചെയ്യണം ഫ്യൂസിനെ അത് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യണം എന്ന് പറയും ഓക്കെ ഇത് നമ്മൾ പറയേണ്ടത് ലാസ്റ്റ് പോയിൻറ്റ് അത് ഫേസ് ലൈനിൽ കണക്ട് ചെയ്യുന്നത് ഓക്കെ ഫേസ് ലൈനിലാണ് നമ്മുടെ ഫ്യൂസ് വയർ കണക്ട് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ഇന്ന് നമ്മൾ പഠിച്ചത് അപ്പോൾ നിക്രോമിനെ കുറിച്ചും അതുപോലെ തന്നെ സേഫ്റ്റി ഫ്യൂസിനകത്ത് ഉപയോഗിക്കുന്ന വയറിനെ കുറിച്ചുമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഓക്കെ താങ്ക്